ഇന്ത്യയിൽ വളരെ റെയറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്പം ശ്രമകരമായ പരിപാടിയാണ്, അത് മുമ്പോട്ട് പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ പറ്റും, അത് റീറ്റെയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കുന്നില്ല, ഹോൾസെയിലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1925 രൂപ പെർ കെ ജി വില വീഴുന്ന ഒരു പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് തന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് 5100 രൂപ തൊട്ട് മുകളിലോട്ട് വിൽക്കാൻ പറ്റും പെർ കെ ജി. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ, അതായത് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എബവ് 30,000, 30,000-ന് മുകളിൽ നമുക്ക് പെർ കെ ജി വില വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. വിശദമായിട്ട് കേൾക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. വെറുതെ ഒരു പ്രോജക്റ്റ് പറയുകയല്ല, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് പറയുന്നത്. ചെറുകിട ബിസിനസ്സുകളെക്കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു ചെറിയ വീഡിയോ ആണ്, അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പ്രോഡക്റ്റ്, എന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, എവിടെയാണത് വിൽക്കേണ്ടത്, എന്താണതിൻ്റെ വില ഇന്ത്യയിൽ, ഹോൾസെയിൽ റേറ്റ് എന്താണ്, റീറ്റെയിൽ റേറ്റ് എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് മുമ്പോട്ട് പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഈ ഒരു പ്രോഡക്റ്റ് എന്താണ് എന്ന് ആദ്യം പറയാം. ഇതിൻ്റെ പേരാണ് ബാംബു സാൾട്ട്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ഈ ബാംബു സാൾട്ട് എന്ന് പറയുന്ന സാധനം, ഇതൊരു ഉപ്പ് തന്നെയാണ്. ഈ ഉപ്പ് വളരെയധികം ഗുണങ്ങൾ ഉള്ള ഒരു ഉപ്പാണ്, അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില കൂടുന്നത്. ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല, ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചാൻസ് ഉള്ള ഒരു ബിസിനസ് അവസരം കൂടിയാണ് ഇത്. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് എന്ന രീതിയിലാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഇത് ഈ പ്രോഡക്റ്റിന് എന്തൊക്കെയാണ് ഗുണം എന്ന് നോക്കാം. ഇത് റിച്ച് ഇൻ മിനറൽസ് ആണ്. എല്ലാ വിധത്തിലുള്ള മിനറൽസും ധാരാളമായിട്ട് അടങ്ങുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് കാൽസ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, അയൺ ഒക്കെ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ആരോഗ്യത്തിനത് നല്ലതുമാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ധാരാളമുള്ള ഒരു സാൾട്ടാണ് ഇത്. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കാനും നമ്മളുടെ എന്താ പറയുക, ക്രോണിക് ഡിസീസുകൾ ഉണ്ടാകാതിരിക്കാനും, അല്ലെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ ചാൻസസിനെ റെഡ്യൂസ് ചെയ്യാനും ഇതിന് കഴിയുന്നുണ്ട്. പിന്നെ ആൽക്കലൈസിങ് എഫക്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ സാൾട്ടാണ് ഇത്. നമ്മുടെ ബോഡിയുടെ pH ലെവലിനെ ക്രമീകരിക്കാൻ ഇത് നല്ലതാണ്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്ട്സ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. കൂടാതെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് നല്ലതാണ്. അതായത് ഈ ഒരു ബാംബു ഹെൽത്ത് കഴിക്കുന്നവർക്ക് അവരുടെ ഡൈജഷൻ സിസ്റ്റം കൃത്യമായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് റിസർച്ചിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഓറൽ ഹെൽത്തിനും ഇത് നല്ലതാണ് എന്ന് പറയുന്നു. ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനിത് പറഞ്ഞു നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും എന്ന്. എന്നാൽ അല്പം ഡിഫിക്കൽട്ടി ആയിട്ടുള്ള, ഇല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ഇതിന്. ഇതിന് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ബാംബുവാണ്, അതായത് മുള. മുളയെ പ്രത്യേക തരത്തിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ മുളയ്ക്കുള്ളിൽ നമുക്ക് നമ്മളുടെ സീ സാൾട്ട്, കടലുപ്പ് നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം മുള കട്ട് ചെയ്ത് മാറ്റുന്നു, അതിനുശേഷം അതിൽ ഉപ്പ് നിറയ്ക്കുന്നു, അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ബന്ധിക്കുന്നു. അതിനുശേഷം ഇത് റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് എന്താ പറയുക, നമ്മളുടെ ഇഷ്ടിക കളങ്ങളിൽ ഇഷ്ടിക ഉണ്ടാക്കുന്നത് പോലെ അടുക്കിയതിന് ശേഷം അത് ഏതാണ്ട് 800 to 1500 സെൽഷ്യസ് വരെ ചൂടിൽ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിൻ്റെ കട്ടയായിട്ടായിരിക്കും ഇത് നമുക്ക് പിന്നീട് ലഭിക്കുന്നത്. അതിനെ നന്നായി തണുപ്പിക്കുന്നു. തണുപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുളഭാഗം, അതായത് ചാരമായി മാറിയിട്ടുണ്ടായിരിക്കാം, ആ ഭാഗം കളഞ്ഞതിന് ശേഷം ആ കിട്ടുന്ന കട്ടയെ വീണ്ടും പൊടിക്കുന്നു. അങ്ങനെ ഏതാണ്ട് 7 or 8 ടൈപ്പ് പ്രോസസ്സ്, ഇതേ സെയിം പ്രോസസ്സ് നടത്തിയതിന് ശേഷമാണ് ഈ ഉപ്പിനെ വേർതിരിച്ച് എടുക്കുന്നത്. അപ്പോൾ അത്ര കണ്ട് ഡീപ്പായിട്ട് നമുക്ക് പോകാൻ കഴിയില്ലെങ്കിൽ ഇത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം ഞാനിവിടെ പറയുന്നുണ്ട്. നമുക്ക് ഇന്ത്യ മാർട്ടിൽ ഇത് അവൈലബിൾ ആണ്. വൈറ്റ് പൗഡർ ബാംബു സാൾട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്.
25 കിലോയുടെ പാക്കറ്റാണ് കിട്ടുന്നത്. 1925 രൂപയാണ് അതിന്റെ പെർ കെ ജി വില വീഴുന്നത്. അങ്ങനെ വാങ്ങിക്കുന്ന 1925 രൂപ പെർ കെ ജി വില വീഴുന്ന പ്രോഡക്റ്റ്, അതായത് 25 കിലോയുടെ ചാക്കായിട്ടാണ് അവർ അത് കൊടുക്കുന്നത്. അത് തന്നെ നമുക്ക് ഇവിടെ റീറ്റെയിലായിട്ട് നമ്മളുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലെയുള്ള സൈറ്റുകളിൽ ലഭിക്കുന്നുണ്ട്. അതിന് വില വരുമ്പോൾ ബാംബോ സാൾട്ട്, ആൽക്കലൈൻ സാൾട്ട് എന്നൊക്കെ പറയുന്നതാണ്. അതിന് 6 തവണ റോസ്റ്റ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 9 തവണ എന്നാണ് നേരത്തെ പറഞ്ഞത്. 6 to 9 തവണ വരെയാണ് റോസ്റ്റ് ചെയ്യാറുള്ളത്. അത് വരുമ്പോൾ നമുക്ക് പെർ കിലോ 5100 രൂപയാണ് വില വീഴുന്നത്. ഇവിടെ 500 ഗ്രാമിൻ്റെ വിലയാണ് കൊടുത്തിരിക്കുന്നത്, 2550 രൂപ. ഇത് ഇന്ത്യയിൽ വിൽക്കുന്ന റേറ്റാണ്. ഇതേ സാധനം തന്നെ ഇന്റർനാഷണൽ ലെവലിലോട്ട് പോകുമ്പോൾ ഏകദേശം 25 to 30,000, മേബി 30,000-ൽ അധികം 50,000 രൂപ വരെ പെർ കെ ജി. അതിൻ്റെ റോസ്റ്റിംഗ് ടൈം അനുസരിച്ചാണ് റേറ്റ് മാറുന്നത്. വിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഒരു നല്ല ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുക. ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ വളരെ റെയറായിട്ട് നമ്മൾ കേട്ടിട്ട് പോലുമുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക, ഇതിൻ്റെ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സുമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. നമ്മളുടെ ഈ ചാനലിൽ ചെറുകിട ബിസിനസ് അവസരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ വീഡിയോകളിൽ ലൈക്ക് വളരെ കുറവാണ്. ലൈക്ക് ചെയ്തെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.